Hello, Namaskaram. Welcome to the video. We are going to talk about the Chalakudikkattulla Kombidinyamakkalile Aruma Farm Seal. We are posted in the Aruma Farm Seal. We are going to talk about the Aruma Farm Seal. We are going to talk about the puppies. We are going to talk about the French Bulldog. அப்ப இதினே എങ്ങനെ புதியதாயிட்டு வேடிக்கனவர் എങ്ങനെ இதினே வளர்த்தணும் எந்த பஷ்ணம் கொடுக்கணும் എന്തൊക്കെ அசுங்களா இனி வரான் சான்ஸ் உள்ளது அங்கத்த கொஞ்ச காரியங்களൊക്കെ நமக்கு இவர்த்த நம்ம நைஸ் ஜேஜியோட என்ன ചോദിച്ചു മനസ്സിലാക്കാം நைஸ் ஜேஜியാണ് നമ്മുടെ അരുമ ഫാമിനെ നടത്തി കൊണ്ടിരിക്കുന്നത് French bulldog ഒരു 30,000 ഒക്കെ തുടങ്ങിയാണ് സ്റ്റാർട്ടിങ് വരുന്നത് 30 തുടങ്ങി അങ്ങോട്ട് മോളിക്ക് 100,000 രൂപ ഒക്കെ വരെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഈ കളറൊക്കെ ആകുമ്പോൾ ഒരു 50-60 റേഞ്ച് വരുന്നുണ്ട് കളറിന് ഈ നായ്ക്കുട്ടികളുടെ വില ഒക്കെ പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു പോമറേനിയന്റെ വീഡിയോ ഇട്ടു അപ്പോൾ അതിന്റെ അടിയിൽ ഒന്ന് കമന്റ് ആണ് ഈ നായ്ക്കുട്ടിക്ക് 50,000 രൂപ വിലയുണ്ടോ 100,000 രൂപ വിലയുണ്ടോ എന്നൊക്കെ ചോദിച്ചു അതായത് ഈ സെയിം നായ്ക്കുട്ടിയെ ഞങ്ങൾക്ക് ഇവിടെ 2,000 രൂപയ്ക്ക് 3,000 രൂപയ്ക്ക് കിട്ടാണെന്ന് പറഞ്ഞു നിരവധി പേര് കമന്റ് ഇട്ടിരുന്നു എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു അപ്പൊ അവരോടൊക്കെ ആയിട്ട് ഇപ്പൊ ഈ നായ്ക്കുട്ടിയുടെ വില ഇതേപോലെ തന്നെ ഭയങ്കര വലിയൊരു വില പറഞ്ഞു അപ്പൊ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വിലയെ കുറിച്ച് പറയണെങ്കിൽ 2,000 രൂപയുടെ ഡോഗും 50,000 രൂപയുടെ ഡോഗും തമ്മിൽ രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും ഈ 2,000 രൂപയ്ക്ക് കിട്ടണ ഡോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ലോക്കൽ സാധനമായിരിക്കും ലോക്കൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ലോക്കലിൽ ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കും ബ്രീഡായിരിക്കും ഈ 50,000 രൂപയ്ക്കൊക്കെ വരുന്ന ഈ റേഞ്ച് വരുന്ന കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛനും ഇമ്പോർട്ടോ അല്ലെങ്കിൽ ചാമ്പ്യൻ അങ്ങനത്തെ ലൈനേജിൽ വരുന്നതായിരിക്കും ക്വാളിറ്റി കൂടുന്നതോളം സാധനത്തിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും അത് ആൾക്കാർ മനസ്സിലാക്കല ആൾക്കാർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയും കിട്ടുന്ന റേറ്റും മുടക്കാനുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഒരാൾ പുതിയതായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ ഫ്രഞ്ച് ബുൾഡോഗിനെ വാങ്ങി വളർത്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം സാധാരണ എല്ലാ പപ്പീസിനെയും പോലെ തന്നെയാണ് നമ്മൾ ഇതിനെ കെയർ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ റോയൽ കെനലിൻ്റെ ഫുഡും സെമോലാക്കും ആണ് മെയിൻ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് 3 നേരം കൊടുക്കും അത് കൂടിക്കഴിഞ്ഞാൽ ദഹനക്കേടിൻ്റെ പ്രശ്നം ലിമിറ്റ് ചെയ്ത് ഫുഡ് കൊടുക്കുക പിന്നെ ചെറിയ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് അത് എടുത്ത് കളിപ്പിക്കേണ്ടിരിക്കുക അതാണ് മെയിൻ ശ്രദ്ധിക്കേണ്ടത് പിള്ളേരൊക്കെ ആകുമ്പോൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ പീച്ച് ചെയ്യാണ് എടുക്കുകയുള്ളൂ ഭയങ്കര അമർത്തി പിടിച്ചൊക്കെ എടുക്കുക അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വയറ്റിൽ നീര് വീഴാനും ലൂസ് മോഷനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്
അപ്പൊ അധികം എടുത്ത് കളിപ്പിക്കാണ്ടിരിക്കുക, അവർ അവരുടെ സ്വാതന്ത്ര്യത്തിനെ കുറച്ചങ്ങോട്ട് വിട്ടേക്ക, ഒരു പ്രായം വരെ അങ്ങനെ ശ്രദ്ധിക്കുക. എത്ര മാസം വരെ നമ്മൾ അങ്ങനെ ഒരു രണ്ട് മാസം ഒക്കെ വരെ അങ്ങനെ ആ ഒരു കെയറിങ് കൊടുത്താൽ മതി. അത് രണ്ട് മൂന്ന് മാസം വരെ ഒരു കെയറിങ് കൊടുക്കാതെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നോർമലി. ഭക്ഷണങ്ങൾ സാധാരണ നമ്മൾ കൊടുക്കുന്ന റോയൽ കനേനും സെമോലാക്കും അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. രാവിലെ വൈകിട്ട് റോയൽ കനേം കൊടുക്കും, ഉച്ചയ്ക്ക് തന്നെ സെമോലാക്കും കൊടുക്കും. അതൊക്കെ ഒരു രണ്ടര മൂന്ന് മാസൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ ഇടയ്ക്ക് മൾട്ടി വിറ്റാമിൻ കാൽസ്യം കറക്റ്റ് കൊടുക്കണട്ട, കൂട്ടത്തിൽ കൂടെ കൊടുക്കണം. എന്നാലാണ് അത്യാവശ്യം ഗ്രോത്ത് കിട്ടുള്ളൂ. മൾട്ടി വിറ്റാമിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കണത് ഒരു രണ്ട് മാസം വരെ ഈ പ്രോവി ബൂസ്റ്റും പ്രോവികള് അതൊക്കെയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാൾക്ക് ടോപ്ടൻ, അതിന്റെ ബേഫർ എന്ന് പറഞ്ഞാൽ അത് ഒരു വയസ്സ് വരെങ്കിലും ചുരുങ്ങിയത് കൊടുക്കാം, എന്നാലാണ് അത്യാവശ്യം ഗ്രോത്തിൽ പോരുള്ളൂ. അതിന് ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ രണ്ട് വാഴ നട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാഴയ്ക്ക് വളട്ട് വെച്ചു, ഒരെണ്ണം വളടാണ്ട് വെച്ചു. കൊല വന്നു കഴിയുമ്പോൾ വളട്ടേനാണ് നല്ല കൊല കിട്ടുള്ളൂ. ഇപ്പോൾ കൊല വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വലുതാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അതാണ് ഇതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നാൽ എത്ര നല്ല കുട്ടീനെ മേടിക്കുകയാണെങ്കിലും നമ്മൾ നോക്കണ പോലെ ഇരിക്കുമല്ലോ ഓരോ കുട്ടികളുടെ വളർച്ചയും വരുന്നത്. മോശം കുട്ടീനെ മേടിച്ചാലും നല്ലോണം നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കുട്ടിയായിട്ട് വരും. ഇവരെന്ന് വെച്ചാൽ കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ലി മൈൻഡ് ആണ്. ആൾക്കാർക്ക് പൊതുവെ പേടിയാണ് ഇത്, അയ്യോ ഇത് ഭയങ്കര ഡേഞ്ചർ അല്ലേ എന്നൊക്കെയാണ് വന്ന് ചോദിക്കുന്നത്. ഒരു ഡേഞ്ചറും ഇല്ല, നല്ല ഇണക്കമുള്ള നായയാണ്. പിന്നെന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ആരോഗ്യം കൂടുതലാണ്, പ്രതിരോധ ശക്തി അതുപോലെ തന്നെ വളരെ കൂടുതലുള്ള ഒരാണ്. വാക്സിനേഷൻ സാധാരണ പപ്പീസിനെ പോലെ തന്നെ 45 ദിവസമൊക്കെ ആകുമ്പോൾ പ്രതിരോധത്തിനുള്ള ഇഞ്ചക്ഷൻ ഒക്കെ 3 മാസത്തിന് ശേഷം നമ്മുടെ റാബീസിന്റെ ഇഞ്ചക്ഷൻ എടുക്കാം. സ്പെഷ്യൽ ആയിട്ടൊന്നും ചെയ്യണ്ട. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ നമ്മൾ നോണൊക്കെ ചോറൊക്കെ കൊടുത്തു തുടങ്ങിയതിന് ശേഷം നോണൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ല് ചിക്കൻ്റെ എല്ലൊന്നും കൊടുക്കരുത്. അതുപോലെ മീനിൻ്റെ ആണെങ്കിലും മുള്ള അങ്ങനത്തെ ഇതൊന്നും കൊടുക്കരുത്. ഇവരെ കുരുനാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കയറിയിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് മറ്റുള്ള ഇത് പഞ്ച് ഫേസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫുഡൊക്കെ അങ്ങോട്ട് വായ അങ്ങനെ ഭയങ്കരമായിട്ട് തുറക്കില്ല, ഇങ്ങനെ അമങ്ങിയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കൽ തടയാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പൊ മാംസം മാത്രമായിട്ടുള്ള അതാണ് പരമാവധി നല്ലത്. പിന്നെ ഫാറ്റ് കൂടിയ ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക. വലുതായി കഴിയുമ്പോൾ പരമാവധി അതൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാ ഐറ്റംസൊക്കെ കൊടുക്കാതിരിക്കുക. അത് തൊണ്ടയിൽ കുരുങ്ങിട്ട് ചാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫാറ്റ് കൂടിയ ഐറ്റംസ് പരമാവധി ഒഴിവാക്കുക ഇവർക്ക് വേണ്ടിട്ട്. കാരണം അയ്യോ ഫാറ്റ് കൂടി കഴിഞ്ഞാൽ പലതരം അസുഖങ്ങൾക്ക് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി ഫാറ്റ് കൂടിയതൊക്കെ ഒഴിവാക്കുക. ബീഫ് മുട്ട അതൊന്നും കൊടുക്കരുത്. അസുഖങ്ങൾ പൊതുവെ കുറഞ്ഞാണ് ഈ ഫ്രഞ്ച് ബുൾഡോഗ് എന്ന് പറയുന്നത്. പിന്നെ അസുഖങ്ങൾ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. രോമം കൊഴിച്ചിൽ വരും, അത് എല്ലാ വർഷത്തിലും സീസണിലും അത് കൊഴിയും. അത് കൊഴിഞ്ഞ് അതുപോലെ തന്നെ വരും. ഇപ്പൊ നമ്മുടെ തലേന്ന് മുടി കൊഴിഞ്ഞു പോകണ്ടല്ലോ, അതുപോലെ തന്നെ ഇവർക്ക് അത് കൊഴിഞ്ഞു. അത് അറിയില്ല, അത് പോയി അത് നല്ല ഹെയർ വരും. പിന്നെ എത്ര നാള് കഴിയുമ്പോഴാണ് ക്രോസ് ചെയ്യാനൊക്കെ പറ്റുക? ക്രോസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹീറ്റ് 9 ഫസ്റ്റ് ഹീറ്റ് സാധാരണ വിടും, സെക്കൻഡ് ഹീറ്റില് ക്രോസ് ചെയ്യിക്കാം. 9 മാസത്തിന് ശേഷം ഫസ്റ്റ് ഹീറ്റ് വരും, അതിനുശേഷം 4-5-6 മാസത്തിനുള്ള സെക്കൻഡ് ഹീറ്റ് വരും. അപ്പൊ എത്ര കുട്ടികളൊക്കെ ഉണ്ടാവും? ഒരു കുട്ടി തുടങ്ങി 8 കുട്ടീനെ വരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളായിരിക്കും. അത് വയറ്റിൽ വെച്ച് തന്നെ കുട്ടികളെ വലിപ്പം വെപ്പിക്കാൻ നോക്കരുത്, മരുന്നും ഇതൊക്കെ കൊടുത്ത. അപ്പൊ സിസേറിയൻ കുട്ടികൾ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാവും, സിസേറിയന് ചാൻസ് കൂടും. ലിമിറ്റ് ചെയ്ത് മരുന്നുകളിലൊക്കെ കൊടുക്കുക. മൾട്ടി വിറ്റാമിൻ കാൽസ്യം ഒക്കെ കൊടുക്കുമ്പോഴേ നമ്മള് കൊടുക്കാന്ന് പറയണത് നമ്മള് ന്യൂട്രിച്ച് അതൊക്കെയാണ് കൊടുക്കുന്നത്. കാൽസ്യത്തിന്റെ ഏതെങ്കിലും ടോണിക് കൊടുക്കും, ന്യൂട്രിച്ച് ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ 30 ഒക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചാമ്പ്യന്റെ കുട്ടിയാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. മെയില് ഇവിടുത്തെ കുട്ടികളാണിത്. സർട്ടിഫിക്കറ്റ് സർട്ടിഫൈഡാണ്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തതിന് നൈസ് ചേച്ചിയോട് ഒരു നന്ദി പറയണം. അപ്പൊ ഇനിയും ഇതേപോലെയുള്ള നായ്ക്കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ അക്കൗണ്ട് മീഡിയ ആണുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.